നമസ്കാരം ഫിലിമി ബീറ്റിലേക്ക് സ്വാഗതം മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ രഞ്ജിത്ത് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രമാണ് ഡ്രാമ ലോഹം എന്ന ചിത്രത്തിന് ശേഷം വളരെ അവിചാരിതമായിട്ടാണ് ഈ മാസ് കൂട്ടുകെട്ട് ഒന്നിക്കുന്നത് രഞ്ജിത്തിന്റെ രചനയിൽ ഒരുപിടി മാസ് കഥാപാത്രങ്ങളെ മോഹൻലാൽ വെള്ളിത്തിരയിൽ പകർന്നാടിയിട്ടുണ്ട് ലോഹം പോലെ മോഹൻലാൽ ആരാധകർക്കായി നീശപിരിക്കുന്ന ഒരു മാസ് ചിത്രമല്ല ഡ്രാമ എന്നാണ് ചിത്രത്തിന്റെ ആദ്യ ടീസർ നൽകുന്ന സൂചന ബുധനാഴ്ച ചിത്രത്തിന്റെ ആദ്യ ട്രെയിലർ പുറത്തു വരുന്നതിന് മുൻപേ ചിത്രത്തിന്റെ സാറ്റലൈറ്റ് അവകാശം ഉയർന്ന തുകയ്ക്ക് വിറ്റുപോയിരിക്കുകയാണ് ആറോ പോയിന്റ് കോടി രൂപയ്ക്ക് ഡ്രാമയുടെ സംരക്ഷണാവകാശം സൂര്യ ടി വിയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഈ വർഷത്തെ മോഹൻലാലിന്റെ ആദ്യ റിലീസായ വർമ്മ ചിത്രം നീരാളിയുടെ അവകാശം സ്വന്തമാക്കിയതും സൂര്യാ ടിവിയാണ് ഓണത്തിന് നീരാളി സൂര്യാ ടിവിയിൽ സംരക്ഷണം ചെയ്യും ഓണത്തിന് ശേഷം സെപ്റ്റംബറിലാണ് ഡ്രാമയുടെ റിലീസ് നീരജ് അനുസാര എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സേതുവിന്റെ രചനയിൽ ബിലാത്തി കഥ എന്ന ചിത്രം സംവിധാനം ചെയ്യാനുള്ള ഒരുക്കത്തിലായിരുന്നു രഞ്ജിത് നടൻ പശ്ചാത്തലമായി ഒരുങ്ങുന്ന ചിത്രത്തിൽ മോഹൻലാലിന് ഒരു അതിഥി വേഷവും ഉണ്ടായിരുന്നു ആദ്യം ചിത്രത്തിനായി പതിനഞ്ച് ദിവസം നൽകിയെങ്കിലും പിന്നീട് നാൽപ്പത്തഞ്ച് ദിവസം ചിത്രത്തിനായി മോഹൻലാൽ നൽകി പിന്നീട് സാങ്കേതികമായ കാരണങ്ങളാൽ ബില്ലാത്തി കഥ ഉപേക്ഷിക്കുകയും മോഹൻലാലിനെ നായകനാക്കി രഞ്ജിത്ത് ഡ്രാമ എന്ന പുതിയ തിരക്കഥ ഒരുക്കുകയുമായിരുന്നു അരുണതി നാഗ് ആശാ ശരത് കനിഹ എന്നിവരാണ് ചിത്രത്തിലെ നായികമാർ ജോണി ആന്റണി ശ്യാമ പ്രസാദ് ദിലീഷ് പൂത്തൻ എന്നീ സംവിധായകരും പ്രധാന വേഷങ്ങളിൽ ചിത്രത്തിലുണ്ട് ഫിലിമി ഇൻമെൻറ്റ് മലയാളം